കിച്ചണിൽ ഇന്നത്തെ വിഭവം നാടൻ രീതിയിലെ ഒരു ചേന മെഴുക്ക് വരട്ടി. അതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതേപോലെ ഒന്ന് വാടി വരുമ്പം 1-2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. മുളക് ചതച്ചാണ്. നിങ്ങൾ ചില്ലി ഫ്ലേക്സ് വാങ്ങിച്ചതില്ലെങ്കിൽ 2-3 മുളക് എടുത്ത് ഒന്ന് ചതച്ചിട്ടാൽ മതി. മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ചതച്ചിടുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. ഈ ചേന ഞാൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. ചേന അരിയുമ്പോൾ കയ്യിൽ ഒരല്പം എണ്ണ ഉരുട്ടിയിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ചൊറിച്ചിൽ ഇല്ലാതിരിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചില ചേനയൊക്കെ എന്തായാലും ചൊറിയും. പിന്നെ ആ ചൊറിച്ചിലിന് ഒരല്പം ശമനം കിട്ടും, അത്ര തന്നെ. 2 നേരം എണ്ണ വരട്ടിയ എൻ്റെ കൈത ഇപ്പോഴും ചൊറിയുക. പിന്നെ പഴമക്കാർ പറയും ചേന തിളയ്ക്കുമ്പം ചൊറിച്ചിൽ മാറിക്കോളൂന്ന്. അതൊന്നും അല്ല, അത് കുറച്ച് നേരം കഴിയുമ്പോൾ ആ ചൊറിച്ചിൽ നമ്മൾ പോക്കോളും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് തിളയ്ക്കുന്നവരെ നല്ല തീയും അതിനുശേഷം ചെറിയ തീയിലും വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തിളച്ചു കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തിട്ട് ചെറു തീയിൽ വയ്ക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്നായിട്ട് വെന്ത് തോർന്ന് വന്ന ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചിട്ട് കൊടുക്കാം. മെഴുക്ക് പുരട്ടിക്ക് മഞ്ഞൾ ചേർക്കണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് വലിയ മുളകുള്ള വലിയ എരിവുള്ള മുളകാ ചേർത്തിരിക്കുന്നെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. ഇല്ലെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഏറിയ 1 ടീസ്പൂൺ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കും. നമ്മുടെ നാടൻ ചേന മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കുക കൂടെ ചെയ്യണേ. അവസാനം അല്പം പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഇനി കഴിക്കാൻ നേരത്തെ തുറക്കാവുള്ളൂ.